ആ കുട്ടി എവിടെ രാധെ? ഞാൻ ഇവിടെ ഒക്കെ നോക്കി, കാണുന്നില്ല. ആ കുളത്തിലോ മറ്റോ പോയോന്ന് നോക്ക്, വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ടാവും. കണ്ണനും നന്ദിനിയും രാവിലെ എത്തും. നിനക്ക് സന്തോഷായി അല്ലേ? കണ്ണം പോയപ്പോ വീടുറങ്ങിയ പോലെ. ഒരു കുഞ്ഞുള്ളത് ആശ്വാസ. ചേച്ചിയെ തനിച്ചാക്കിയിട്ടല്ലേ കണ്ണം പോയത്? ചേച്ചി പണക്കോ തനിച്ചു കിടന്നു. അയ്യോ, വെറുതെ പറഞ്ഞ കേട്ടോ, വെറുതെ പറഞ്ഞ. കരയണ്ട കരയണ്ട. എന്റെ കുട്ടിക്ക് എന്ത് പറ്റി? ഒരേ തകർപ്പല്ലേ, തലയില് വെള്ളം താണിട്ടുണ്ടാവും. രാവിലെ ആട്ടെ കുറച്ച് കഷായം വെച്ചു കൊടുക്കാം. എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങള്? എന്ത് വിശേഷം, കുറെ പരാതി കേട്ടു, അത്ര തന്നെ. ചേട്ടന്റെ വീട്ടിലെ കഴിയുമ്പോ എന്റെ വീട്ടിലെ പരാതി തുടങ്ങായി. നിക്കാനാണെങ്കി നേരമില്ല, ഒരു ഓട്ട പ്രദക്ഷിണം കഴിച്ചു. എഴുത്തിനെഴുത്ത് നിരത്ത് തിരക്കാണെങ്കി പറയാനും ഇല്ല. കണ്ണും വഴക്കുണ്ടാക്കിയോ? നാക്കിലെഴുതിക്കാൻ കുറെ പാടുപെട്ടു. അനിയത്തി കൂടെ ഉണ്ടായിരുന്ന കൊണ്ട് കൈമാറാൻ ഒരാളായി. അനിയത്തി കൂടെ കൂട്ടായിരുന്നില്ലേ? അവൾക്ക് എവിടെ സമയം, ഹിന്ദി പഠിക്കാൻ പോവും. മറ്റേ ആള് ടൈപ്പും ഷോർട്ട് ഹാൻഡും. വെറുതെ വീട്ടിലിരുന്ന് ആളുകൾ ഓരോന്ന് പറയും. അതും ശരിയാ, ആലോചന ഒന്നും വന്നില്ലേ? കൊടുക്കാൻ വല്ലതും വേണ്ടേ? വെറുതെ ആര് വരാനാ? ചന്ദ്രേട്ടന് ഒരേ വാശി, രാധയ്ക്കൊരാളെ കണ്ടെത്തണമെന്ന്. എത്രക്കാരെ ഇഷ്ടമെന്ന് ചോദിക്കാൻ പറഞ്ഞു. എനിക്കെന്തിനാ ഇനിയൊരാള്? എനിക്കെന്റെ തേവരില്ലേ? ഞാനിവിടെ കഴിഞ്ഞോളാം, ഇവിടുത്തെ അമ്പലം പോലെ, ഈ നാടിന്റെ ഒരു ഭാഗമായിട്ട്. ഒരിക്കൽ ഞാനും മോഹിച്ചതാ, ഏട്ടന്റെ കൂട്ടുകാരനായിരുന്നു. ഏട്ടൻ പറഞ്ഞ അറിവേ എനിക്കുള്ളൂ. അദ്ദേഹത്തിന് വേണ്ടി മുളകുകൊണ്ടാട്ടവും കടുവും മാങ്ങ ഉണ്ടാക്കി ഏട്ടൻ്റെ കൈ കൊടുത്തയച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ലാത്ത, കാണാൻ ആർത്തിയോടെ കാത്തിരുന്ന ഒരാൾക്ക് വേണ്ടി. ചെറുപ്രായല്ലേ, മോഹങ്ങൾക്ക് അതിരുകളുണ്ടോ? നന്ദിനി, കണ്ണൻ എങ്ങനെയുണ്ട്? ചൂടില്ല, പക്ഷെ മയങ്ങി മയങ്ങി കിടക്കുക. ഇങ്ങനെ കിടക്കുമ്പോ എങ്ങനെയാ സ്കൂളിൽ പോവാ? നന്ദിനി പറ്റുള്ളൂ, ഞാൻ നോക്കിക്കൊള്ളാം. അമ്പലത്തിലെ ജോലി കഴിഞ്ഞോ? ഇല്ല, ഇനി ഉച്ചപൂജയ്ക്ക് മുമ്പ് എത്തിയാ മതി. അപ്പോഴേക്കും കുറച്ച് തുളസി കഷായം ഇട്ട് കൊടുത്തു നോക്കാം. വെറുതെ ഒരു ദിവസം അവധിയാക്കണ്ട. ഇന്നലെ രാത്രി ഒന്ന് രണ്ട് പ്രാവശ്യം തുമ്മി, പിന്നെ ഇങ്ങനെ ഒരു കിടപ്പാ. ഒന്നും മിണ്ടണില്ല, ആഹാരവും വേണ്ട. എന്ത് പറ്റും ആവോ? പനിക്കുന്നുണ്ടോ? എപ്പോഴും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചൂട് വരും. എങ്ങനെ തിരിച്ചു കളിച്ച് നടന്നിരുന്ന കുട്ടിയാ. മരുന്ന് വല്ലതും കൊടുത്തോ? ആ, തുളസി കഷായം വെച്ചു കൊടുത്തു. അതുകൊണ്ട് കാര്യമില്ല, നമുക്ക് വൈദ്യരെ ഒന്ന് കാണിച്ചാലോ? ഇന്നത്തെയും കൂടി ഒന്ന് കഴിയട്ടെ, കുറയോ നോക്കാലോ. ആ കുട്ടി അങ്ങോട്ട് കൊണ്ടുവരൂ, കുറച്ച് തീർത്ഥം കഴിച്ച് നോക്കാം. ഉപദ്രവറ്റിയാണെങ്കിൽ മാറിക്കോളും.
പറയൻ ശീതങ്കൻ ഓട്ടൻ അതെ കുട്ടിക്ക് അത്ര പന്തിയല്ല ആ വൈദ്യുതിലടംബരെ കൊണ്ടുപോയാലൊന്ന് ആലോചിക്ക ഒരു നിമിഷം ഞാൻ സാറിനോടൊന്ന് പറഞ്ഞിട്ട് വരാം എന്താ കാര്യം കുട്ടിക്ക് നല്ല സുഖമില്ല എങ്കിൽ പിന്നെ ടീച്ചർ വയ്ക്കുള്ളൂ ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം വയ്യാത്തോടത്ത് നടക്കണ്ട ഞങ്ങൾ കൊണ്ടേ കാണിച്ചിട്ട് വരാം ആശാനുണ്ടല്ലോ കൂടെ എന്നാലും കുട്ടി ഒന്ന് കൈമാറണേലോ അതിനിപ്പോ ടീച്ചർക്ക് വയ്ക്കുവോ നാമം ജപിച്ചു വിട്ടിരുന്നോളൂ ഞങ്ങൾ പോയിട്ട് വരാം മോന്തി കറക്കണ നേരത്തെ എങ്ങോട്ടാ രാവിലെ പോയാ പോരെ ശകുനം മുടക്കാതെ എന്റെ ശാരസ്യാരെ ആ കുട്ടിയുടെ കിടപ്പ് കണ്ടില്ലേ ശ്രീകരങ്ങള് ശകുനവും ലക്ഷണവും ഒന്നും നോട്ടവുമില്ല ഈ ശാരത്തെ ആണുങ്ങൾ വാഴില്ല എങ്ങനെ നടന്ന ആളാരാധയുടെ അച്ഛൻ പെട്ടെന്നല്ലേ അങ്ങ് പോയത് ഒന്നല്ല രണ്ടെണ്ണാ പോയത് ഇനി വരുമ്പോ കമ്പിളി പുറപ്പ് കൊണ്ടുവരാന്ന് പറഞ്ഞ എന്റെ നാരായണൻ കുട്ടി പോയത് പിന്നെന്താ കേട്ടത് എങ്ങനെയുണ്ട് വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോയിരിക്കാം ഒരു കുറവുമില്ല എനിക്ക് പേടിയാവുന്നു ആ വൈദ്യർ മിടുക്കന ധൈര്യമായിട്ടിരിക്കെ എന്തെങ്കിലും വിശേഷിച്ചുണ്ടായി അറിയിക്കണം രാവിലെ വേണേ ആശുപത്രി കൊണ്ടുപോവാം അവരിങ്ങ് വരട്ടെ കണ്ണന്റെ അച്ഛനെ ഒന്ന് അറിയിച്ച നന്നായിരുന്നു ടീച്ചറൊരു എഴുത്ത് എഴുത്താ താഴോട്ട് പോകുന്ന ആരുടെയും കൈവശം ഞാൻ ആ കാപ്പിക്കട എത്തിക്കാം ദിവസത്തിൽ ഒരിക്കലെങ്കിലും പോസ്റ്റ്മാൻ അവിടെ വരും പിന്നെ അവരെ എങ്ങനെയെങ്കിലും എത്തിച്ചോളൂ അവരുടെയും കൂടെ ആളല്ലേ ആരാ മനസ്സിലായില്ലല്ലോ വൈദ്യര് കുളിക്കുക എന്നാ പറഞ്ഞത് അവരു നല്ല നിമിത്തമല്ല എന്റെ ദേവരെ കുട്ടിക്കൊന്നും വരുത്തല്ലേ ആശാനോ എന്താ സ്കൂളിലെ പുതിയ ടീച്ചറുടെ കുട്ടിയാ ഇന്നലെ മുതൽ ഒരസ്ഥത ഒരേ കിടപ്പ മിണ്ടാട്ടില്ല കുട്ടി അവിടെ കിടത്തു ഞാനൊന്ന് നോക്കട്ടെ Thank you.
മല കുടിക്കുന്നുണ്ടോ? ഇതല്ല കുട്ടിയുടെ അമ്മ, ഇത് നമ്മുടെ കിഴക്കേടത്തെ ഗോപാലപിഷാരയുടെ മോളല്ലേ. അമ്പലത്തിൽ വെച്ച് വൈദ്യുതി കണ്ടിട്ടുണ്ടാവും. കുട്ടിയുടെ അമ്മയുടെ വയ്യാണ്ടിരിക്ക, രണ്ടാമത്തത് വയറ്റിലുണ്ട്. ലക്ഷണം കണ്ടിട്ട് അത്ര പന്തിയല്ല. ഉപേക്ഷ വിചാരിക്കരുത്, ശാരസ്യാര് കുട്ടിക്ക് അതിനെ ജീവനാ. പെറ്റ തള്ളയെ മാറിയാ നോക്കണത്. ഏതായാലും ഞാനൊരു മരുന്ന് തരാം. ഓ, മൂന്ന് തവണയായിട്ട് കൊടുക്കണം. നേരത്തോട് നേരം കഴിയട്ടെ. കഷായവും തളവും ഒക്കെ വേണ്ടി വരും. സമാധാനായിട്ടിരിക്കുക, ഒക്കെ ശരിയാവും. കുറച്ച് കിടക്ക, ഇല്ലേ ക്ഷീണം കൂടും. വേണേ പട്ടണത്തിൽ പോയി മരുന്ന് വാങ്ങി വരാം. അതൊക്കെ ബുദ്ധിമുട്ടാവും, ക്ലാസ് ഉള്ള ദിവസമല്ലേ. ഇന്നുകൂടി വൈദ്യരുടെ മരുന്ന് കൊടുത്തു നോക്കാം, അപ്പോഴേക്കും കണ്ണൻ്റെ അച്ഛനും എത്തും. സ്കൂളിലെ കാര്യം ഓർക്കുമ്പോഴാ. അതോർത്ത് വിഷമിക്കണ്ട, ആബ്സെന്റ് മാർക്ക് ചെയ്യുന്നില്ല, ടീച്ചർ വന്നിട്ട് ഒപ്പിട്ടാ മതി.